സ്നേഹമുള്ള കൂട്ടുകാരെ, 12-ാം ക്ലാസ്സിലെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായം വിവാഹം ഒരു ദൈവവിളി എന്ന വിഷയമാണ് ചർച്ച ചെയ്യുക. ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എണീറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സില് ലൈംഗികത ദൈവദാനം എന്ന വിഷയമാണ് 3-ാം അധ്യായത്തിൽ നാം പഠിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സമറൈസ് ചെയ്ത് നോക്കിയാൽ, ലൈംഗികതയുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അത് സ്നേഹദായകമാണ്; രണ്ട്, അത് ജീവദായകമാണ്. സമഗ്ര ലൈംഗിക വളർച്ചയ്ക്ക് ശുദ്ധത എന്ന പുണ്യം ആവശ്യമാണ്, അതും നമ്മൾ പഠിച്ചു. സ്നേഹം, വിശ്വസ്തത, ഹൃദയശുദ്ധി തുടങ്ങിയ ഗുണങ്ങൾ, ഇവ ഉള്ളവർക്ക് മാത്രമേ ശുദ്ധതയിൽ വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയായിരുന്നു. ലൈംഗിക സംയമനത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ലൈംഗികത ദൈവദാനമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ സമഗ്ര ലൈംഗികതയിൽ വളരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ വിവാഹം ഒരു ദൈവവിളി എന്ന വിഷയം പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്നേഹമുള്ള കൂട്ടുകാരെ, ഒരു ദൈവമേ ഉള്ളൂ. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദൈവം സ്നേഹമാണ്. സ്നേഹമെന്ന് പറയുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. കാരണം എന്താണ്? തന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ ഒരാൾ വേണം, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണം, സ്നേഹം സ്വീകരിക്കാൻ. സ്നേഹിക്കുന്ന ആളാണ് ലവർ, സ്നേഹിക്കപ്പെടുന്ന ആളാണ് ബിലവഡ്. ഈ രണ്ട് പേരെയും ഒന്നിപ്പിക്കുന്നത് എന്താണ്? സ്നേഹം. ഉദാഹരണത്തിന് വേണ്ടി, ഐ ലവ് യു എന്ന് ഞാൻ പറയുമ്പോൾ സ്നേഹിക്കുന്ന ഞാൻ, സ്നേഹം സ്വീകരിക്കുന്ന യു, രണ്ടു പേരുടെയും യോജിപ്പിന് കാരണമായിരിക്കുന്നത് എന്താണ്? രണ്ടു പേരുടെ ഇടയിൽ എന്താണ്? ലവ്. അതുപോലെ തന്നെ ദൈവം സ്നേഹമാണെങ്കിൽ പിതാവായ ദൈവം ലവറാണ്, വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. പുത്രനായ ദൈവം ബിലവഡ്. മ്യൂച്വൽ ലവ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് ദ സൺ, പിതാവിനും പുത്രനും ഇടയിലുള്ള സ്നേഹം, അത് 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ മിനിമം നമ്പർ എത്രയാണ്? 3. ഇനി ദൈവത്തിന്റെ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നതാണ് സൃഷ്ടി. സ്നേഹത്തിന്റെ സ്വഭാവം എന്താണ്? സ്നേഹത്തിന്റെ സ്വഭാവം നൽകലാണ്, സ്വയം നൽകലാണ്. അങ്ങനെയെങ്കിൽ സ്നേഹമാകുന്ന ദൈവം തന്റെ സ്നേഹം പുറത്തേക്ക് ഔദാര്യപൂർവം ഒഴുക്കിയതാണ് സൃഷ്ടികർമ്മം. 1-ാമതായി, സൃഷ്ടവസ്തുക്കളിലൂടെ സൃഷ്ടാവായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മഹനീയമായ സൃഷ്ടിയെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പുറകിലുള്ള സൃഷ്ടികർത്താവിനെ അറിയാൻ നമുക്ക് സാധിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു: സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. റോമക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു: ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി
അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ ക്രമം കാണുമ്പോൾ, ഓർഡർ കാണുമ്പോൾ, സൗന്ദര്യം കാണുമ്പോൾ, ചലനം കാണുമ്പോൾ, ഇവയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ ആരംഭവും അന്ത്യവുമായ ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയും. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ബൈ ചാൻസ് ഉണ്ടായതല്ല, ആക്സിഡന്റിന്റെ ഫലമല്ല, ഇതിലൊരു ഓർഡർ ബ്യൂട്ടി ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ക്രമപ്പെടുത്തുന്ന ആ ശക്തി, അതാണ് ദൈവം. പക്ഷേ സൃഷ്ടിയിലൂടെ മാത്രം ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്ക് ലഭിക്കുകയില്ല. ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു സൃഷ്ടികർത്താവായ ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം സർവവ്യാപിയാണ്. എല്ലായിടത്തും ദൈവമുണ്ട്. ദൈവം സർവജ്ഞനാണ്. ദൈവം എല്ലാം അറിയുന്നു. എല്ലാം അറിയാൻ കഴിയണം ദൈവത്തിന്. ദൈവം നിത്യനാണ്. ഇതെല്ലാം നമുക്ക് സൃഷ്ടിയിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാലും Who God is, ദൈവം ആരാണ്, ഈ അറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് നിർബന്ധമില്ല. അതിനുവേണ്ടി എന്താ വേണ്ടത്? ദൈവം സ്വയം വെളിപ്പെടുത്തണം. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ ദൈവത്തെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹ്യൂമൻ പേഴ്സൺ ഇസ് ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. എന്താണ് ഛായയും സാദൃശ്യം കൊണ്ട് അർത്ഥമാക്കുക? നാം മനസ്സിലാക്കുന്നത് നമ്മളിൽ ഒരു ആത്മാവുണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഇല്ലാത്തത് ഒരു ആത്മാവ് മനുഷ്യനിലുണ്ട്. മനുഷ്യൻ ശരീരം മാത്രമല്ല, ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഐക്യമാണ്. ആത്മാവിന്റെ രണ്ട് കഴിവുകൾ എന്തൊക്കെയാണ്? ഒന്ന് ബുദ്ധി, അതിലൂടെ മനുഷ്യൻ ചിന്തിക്കുന്നു, ഓർക്കുന്നു, മനസ്സിലാക്കുന്നു, കാര്യങ്ങളെ അപഗ്രഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇച്ഛ, വിൽ. അതിലൂടെയാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു തീരുമാനമെടുക്കുക, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടാതിരിക്കുക. ഒന്നെന്താണ്? ബുദ്ധി അല്ലെങ്കിൽ ഇന്റലക്ട്. രണ്ട്, ഇച്ഛ അല്ലെങ്കിൽ വിൽ. ഇതാണ് ആത്മാവിന്റെ രണ്ട് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ രണ്ട് കഴിവുകൾ. അപ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക് കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം തന്റെ സ്നേഹവും ജീവനും പൂർണ്ണമായി മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം വിഭാഗീയമല്ല. സ്നേഹം എന്താണ്? അഭേദ്യമായ ഐക്യമാണ്. ലവ് ഇസ് കമ്മ്യൂണിയൻ. അപ്പോൾ പാപം എന്താണ്? ലോസ് ഓഫ് കമ്മ്യൂണിയൻ. ഈ കമ്മ്യൂണിയൻ നഷ്ടപ്പെടുന്നതാണ്, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്നതാണ് പാപം. ഇനി മനുഷ്യന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് സ്ത്രീ പുരുഷ ഐക്യത്തിലാണ്. സ്നേഹത്തിന്റെ ഐക്യം ജീവനെ ജനിപ്പിക്കുവാൻ ശക്തമാണ്. ദൈവിക ജീവന്റെ ജനനവും സംരക്ഷണവും തുടർച്ചയും ലോകത്തിൽ സംഭവിക്കാൻ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു കൂദാശയാണ് വിവാഹം. സ്നേഹമുള്ള കുട്ടികളെ, ഈ ഒരു അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നാം ചർച്ച ചെയ്യാനായിട്ട് പോകുക. ഈ ഒരു ആമുഖത്തിന് ശേഷം ഇനി നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ഈ അധ്യായം എന്താണ്? വിവാഹം ഒരു ദൈവ വിളി. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പഠിപ്പിക്കുന്നത് ആത്യന്തികമായി ദൈവം സകല മനുഷ്യരെയും വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിവാഹം ഒരു ദൈവ വിളി, അതാണ് നമ്മൾ ചർച്ച ചെയ്യുക. ദൈവം എന്തിനാണ് മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു ആത്യന്തികമായി ദൈവം സകല മനുഷ്യരെയും വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ടു ബിക്കം ഹോളി, ബിക്കോസ് ഗോഡ് ഈസ് ഹോളി. ദൈവം
പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം മനുഷ്യനെ വിശുദ്ധനാകാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുക, ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ ഏത് അവസ്ഥയിലും ജീവിത വൃത്തിയിലുമുള്ള എല്ലാ ക്രൈസ്തവരും സ്നേഹത്തിന്റെ പൂർണതയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആത്യന്തികമായി ലഭിച്ചിരിക്കുന്ന ഈ ദൈവവിളി എന്തിനു വേണ്ടിയുള്ള ദൈവവിളിയാണ്? വിശുദ്ധിയിലേക്കുള്ള ദൈവം. മൂന്ന് വ്യത്യസ്ത വിളികളിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒന്ന്, പൗരോഹിത്യത്തിലേക്കുള്ള വിളി. രണ്ട്, സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളി. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മൂന്നാമത്തെ ദൈവവിളി, വിവാഹ ജീവിതത്തിലേക്കുള്ള ദൈവവിളി. പൗരോഹിത്യത്തിലേക്കുള്ള വിളിയും സന്യസ്ത ജീവിതത്തിലേക്കുള്ള ദൈവവിളിയെ കുറിച്ച് തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം പഠിക്കുന്നതായിരിക്കും. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹം എന്ന ദൈവവിളിയെ കുറിച്ചാണ്. ഈ ഒരു അധ്യായത്തിൽ നമുക്ക് വിവാഹത്തിന്റെ അനിവാര്യതയും സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വിവാഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പഠിക്കാം. സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് കുടുംബം. കുടുംബത്തിന്റെ ഭദ്രതയുടെ അടിസ്ഥാനം എന്താണ്? അത് വിവാഹ ബന്ധമാണ്. ഇന്ന് അനേകം വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് വിവാഹബന്ധം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ബന്ധത്തിന്റെ പവിത്രതയ്ക്ക് അടിസ്ഥാനം അതിന്റെ കൗദാശികതയാണ്. വിവാഹം എന്ന കൂദാശയുടെ വിവിധ മാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏറ്റവും ആദ്യം ഈ കൂദാശയുടെ വേദപുസ്തക അടിസ്ഥാനം. വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് വിവാഹത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്? അതേ തുടർന്ന് വിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കൽ, സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൻ്റെ കൗദാശിക അടിസ്ഥാനം, മനുഷ്യജീവന്റെ മൂല്യത്തെക്കുറിച്ചും നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാം. ഏറ്റവും ആദ്യം വിവാഹം പഴയ നിയമത്തിൽ എന്താണ് വിവാഹത്തെക്കുറിച്ച് നാം കാണുക, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സൃഷ്ടിയുടെ ആദ്യ വിവരണത്തിൽ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടികളുടെ മകുടമായി, ക്രൗൺ ഓഫ് ക്രിയേഷൻ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാം. പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ച് പെരുകി വർദ്ധിച്ച് ഭൂമി നിറയാനും ഭൂമിയുടെ മേൽ സ്നേഹത്തോടെ ഭരണം നടത്തുവാനും ദൈവം മനുഷ്യർക്ക് അനുഗ്രഹം നൽകുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായം 26-27 തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിയുടെ രണ്ടാം വിവരണം അനുസരിച്ച് പുരുഷനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ച്, മണ്ണിന് വേണ്ടി അവിടെ ഹെബ്രായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹാ അദാമാ എന്നാണ്. ഇനി പുരുഷൻ എന്താണ്? പുരുഷന്റെ പേര് ആദാം എന്നാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുരുഷനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാം. മണ്ണിൽ നിന്ന് ദൈവം പുരുഷനെ സൃഷ്ടിച്ച് ജീവൻ നൽകുകയാണ്. അതുപോലെ തന്നെ അവന് ചേർന്ന ഒരു ഇണയ ദൈവം നൽകുകയാണ്. സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പുരുഷന്റെ താങ്ങും തണലും തുണയുമായിട്ടാണ്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതും പുരുഷന്റെ വാരിയെല്ലിൽ നിന്നും എന്നാണ് നാം വായിക്കുക. സാർവത്രിക മതബോധന ഗ്രന്ഥം 254-ാമത്തെ ഖണ്ഡികയിൽ നാം വായിക്കുന്നത് ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം സ്നേഹമാണ്. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനും സ്നേഹത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം പുരുഷനെ സൃഷ്ടിച്ചു, ആദത്തെ സൃഷ്ടിച്ചു, എല്ലാം അവന് ഭക്ഷിക്കാം, എല്ലാത്തിനുമേൽ അവൻ അധികാരമുണ്ട്. എങ്കിലും ആദം ഹാപ്പി അല്ല. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ദുഃഖം ഒളിഞ്ഞുകിടപ്പുണ്ട്. ആദത്തിന് തന്നെ തന്നെ ഒരു അപൂർണത ഫീൽ ചെയ്യുകയാണ്, അനുഭവപ്പെടുകയാണ്. അപ്പോൾ അവൻ്റെ അപൂർണത നീക്കിക്കൊണ്ട് ദൈവം പുരുഷന്റെ വാരിയെല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. സ്ത്രീയാണ് പുരുഷന് പൂർണതയും അർത്ഥവും നൽകുന്നത്. അതുപോലെ തന്നെ പുരുഷനാണ് സ്ത്രീക്ക് പൂർണതയും അർത്ഥവും നൽകുന്നത്.
ഉൽപ്പത്തി പുസ്തകം 2:18 നാം വായിക്കുന്നു, ദൈവം ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമാണ് അവന് ചേർന്ന ഇണയെ അവന് നൽകുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം സ്വർഗത്തിലാണ് നടക്കുക. മാരേജ് ഈസ് മെയ്ഡ് ഇൻ ഹെവൻ. ഇവിടെ ഇണ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹെബ്രായ വാക്കിന് ദൈവികമായ തുണ എന്നാണ് അർത്ഥം. അപ്പോൾ സ്ത്രീ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് പുരുഷനും അവന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. വിശുദ്ധ വേദപുസ്തകം, അതിലാദ്യത്തെ പുസ്തകം തന്നെ, ഉൽപ്പത്തി പുസ്തകം, അതിലാദ്യത്തെ താളുകളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിവാഹം കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീയെ പുരുഷന്റെ മുമ്പിൽ നിർത്തുമ്പോൾ പുരുഷൻ എന്താണ് പറയുക? ഇവൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. എത്ര ഉദാത്തമായ ഒരു പ്രയോഗമാണ് അല്ലേ? പ്രണയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ നല്ലൊരു പ്രയോഗമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നിനെ രണ്ടായി വിഭജിച്ച് സ്വതന്ത്രമായി രണ്ടു പേരും തീരുമാനിച്ച് ഒന്നായി തീരുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2:24 കാണുന്നു, അവരൊരു ശരീരമായിരിക്കും. അവർ തമ്മിൽ ഒരു ആന്തരിക ബന്ധമുണ്ട്. അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് പുരുഷന്റെ വാരിയല്ലിൽ നിന്ന് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു എന്നത് നാം വായിക്കുന്നത്. ഹൃദയത്തോടടുത്തുള്ള വാരിയല്ല് കൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അവർ തമ്മിൽ ആന്തരികമായ അഭേദ്യമായ ബന്ധമുണ്ട്. മനുഷ്യ വ്യക്തികൾ എന്ന നിലയിൽ പുരുഷനും സ്ത്രീയും സമത്വമുള്ളവരാകുന്നു. അത് നമ്മൾ മറന്നുകൂടാ. പക്ഷെ അതേ സമയം തന്നെ അവർ പുരുഷനും സ്ത്രീയും എന്ന നിലയിൽ അവരുടെ തനിമ നിലനിർത്തും. അവർ അനന്യമായ മാഹാത്മ്യത്തിന്റെ ഉടമകളാണ്. സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററിയാണ്. സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായതുകൊണ്ട് ഒന്നാകലിലൂടെ അവർ പൂർണ്ണതയിലെത്തുവാൻ ശ്രമിക്കുന്നു. രണ്ടിനെ ഒന്നാക്കുന്നതും ഒന്നിനെ പൂർണ്ണമാക്കുന്നതുമായ സ്നേഹത്തിന്റെ വിശുദ്ധമായ യോജിപ്പാണ് സ്ത്രീ പുരുഷ ബന്ധം എന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് വ്യത്യസ്ത ലിംഗങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ലൈംഗികത ദൈവത്തിന്റെ ദാനവും കടമയുമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉദാത്തമായ സ്നേഹം ലൈംഗികത എന്ന ദാനത്തിലൂടെ കൂടുതൽ ഊഷ്മളമാവുകയാണ്. കാരണം അവർ ഒരു ശരീരമായി തീരുകയാണ്. അതുകൊണ്ട് വിവാഹ ബന്ധത്തിന് പുറത്ത് ലൈംഗികതയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. സ്നേഹത്തിൽ ഒന്നായി തീരുന്നതിനും ഒരു ശരീരമായി തീരുന്നതിനു വേണ്ടിയാണ് ദൈവം ലൈംഗികത എന്ന ദാനം പുരുഷനും സ്ത്രീക്കും നൽകിയിരിക്കുക. ഒരു വിവാഹ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും സ്വയം ദാനത്തിലൂടെ, കാരണം സ്നേഹം എന്താണ്? സ്വയം നൽകലാണ്. തന്നെ തന്നെ പൂർണ്ണമായിട്ട് തന്റെ ജീവിത പങ്കാളിക്ക് നൽകുക. ഈ സ്വയം ദാനത്തിലൂടെ രണ്ടുപേരും ഒന്നായി തീരുകയാണ്. രണ്ടുപേർ ഒന്നായി തീരുന്നു, ഒന്ന് മൂന്നാകുന്നു. ഇനി ആദം ഹവ്വ തമ്മിലുള്ള സ്നേഹം, ഈ സ്നേഹത്തെ കാണാൻ പറ്റുമോ കൂട്ടുകാരെ? കാണാൻ പറ്റുമോ സ്നേഹത്തെ? പക്ഷേ വിവാഹ ബന്ധത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹത്തെ ദൈവത്തിന് അനുഗ്രഹത്താൽ കാണാൻ സാധിക്കും. ഈ സ്നേഹം പുരുഷനും സ്ത്രീ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം തന്നെയാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് മാംസം ധരിക്കുന്നത്. അതാണ് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന അവരുടെ കുഞ്ഞ്. ഇനി ഭാര്യയ്ക്കും ഭർത്താവിന് അവർ തമ്മിലുള്ള ആ പരസ്പര സ്നേഹത്തെ കാണാൻ സാധിക്കും, തൊടാൻ സാധിക്കും. അതാണ് ഓരോ കുഞ്ഞു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ ദൈവം തന്നെ ആദത്തോടും ഹവ്വയോടും പറയുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ സ്നേഹം തന്നെയാണ് അവരുടെ സന്തതികളിലൂടെ ജന്മമെടുത്തത്. ദൈവം ജീവന്റെ പിന്തുടർച്ചക്കാരാകാനുള്ള നിയോഗമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ തുടർച്ചക്കാർ. ഹൗ ഗ്രേറ്റ് ഇസ് ദിസ്! അപ്പോൾ വിവാഹം എന്നത് സ്ത്രീ പുരുഷന്മാർ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ്. ഇതൊരു വലിയ കമ്മിറ്റ്മെന്റ് ആണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ദൈവികമായ പദ്ധതിയാണ്.
എന്നും നിലനിൽക്കുന്ന പദ്ധതിയാണ്, ശാശ്വതമായ ഒരു കാര്യം. പഴയ നിയമത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ തുടങ്ങിയ എല്ലാ പഴയ നിയമ പിതാക്കന്മാരും കുടുംബജീവിതത്തിലൂടെ ദൈവീക പദ്ധതിയെ തുടർന്നു എന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ കൂട്ടുകാരെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ക്ലാസ്സിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്നേഹം മൂലം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സ്നേഹത്തിലേക്ക് അവനെ വിളിക്കുന്നു. ദൈവം ആശീർവദിക്കുന്ന ഈ സ്നേഹം ഫലദായകമാകണം. സ്നേഹം സ്വാർത്ഥപരമല്ല, സ്നേഹത്തിന്റെ സ്വഭാവമാണ് സ്വയം ദാനം, സ്വയം നൽകൽ. സ്നേഹം കെട്ടിക്കിടക്കാനുള്ളതല്ല, പരസ്പരം ഇരുവരിലേക്കും പുഴ പോലെ ഒഴുകുവാനുള്ളതാണ് സ്നേഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിനെ കൺക്ലൂഡ് ചെയ്യാം. കൃപ നിറഞ്ഞ മറിയമേ, എന്നിട്ട് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട്. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവളാ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. തുടർന്നുള്ള ഭാഗം നമുക്ക് പഠിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.